വീഡിയോ എഡിറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് ഒരു പേടിയാണ് ഇതെങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഇതെങ്ങനെ തുടങ്ങി കിട്ടും ഇപ്പോൾ ഒരു വീഡിയോ എഡിറ്റിങ് ഇപ്പോൾ ഈ കാണുന്നത് പ്രീമിയർ പ്രോ ഇങ്ങനെ ഏതെങ്കിലും ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ നമ്മൾ ഓപ്പൺ ആക്കി ആക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ വിൻഡോ കാണുമ്പോൾ ഈ ഇൻ്റർഫേസ് കാണുമ്പോൾ ഇപ്പോൾ വേറുള്ള മറ്റുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ അപേക്ഷിച്ച് ഇപ്പോൾ ഒരു മൈക്രോസോഫ്റ്റ് വേഡാണെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് പ്ലെയിൻ ആവും അതിൽ ടൈപ്പ് ചെയ്യാനുള്ള ഏരിയ അല്ലെങ്കിൽ ആ ഏരിയ ഫുള്ള് വൈറ്റാകും അപ്പോൾ കാര്യമായിട്ട് എല്ലാവരും യൂസ് എഡിറ്റ് ചെയ്ത് തുടങ്ങാനുള്ളൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ ഈ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓഫീസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപ്ലിക്കേഷൻ ഇപ്പോൾ ഈ മൈക്രോസോഫ്റ്റിൻ്റെ ഓഫീസിൻ്റെ ഒക്കെ ആപ്ലിക്കേഷൻസ് എല്ലാവരും യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഓഫീസിൻ്റെ വേഡ് എക്സൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായിരിക്കും സാധാരണ ആളുകളുടെ കാര്യമായിട്ടോ പറയുന്നത് ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ ഫോട്ടോഷോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കും അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ പെട്ടെന്നൊരു ബുദ്ധിമുട്ട് തോന്നില്ല പക്ഷെ എന്നാലും ഒരു ഫോട്ടോഷോപ്പ് ചെയ്യുന്ന ആളാണെങ്കിലും പെട്ടെന്നൊരു എഡിറ്റിംഗ് ആപ്ലിക്കേഷനിലേക്ക് കയറുമ്പോൾ പെട്ടെന്ന് ഇത് കാണുമ്പോൾ ഇതിൻ്റെ ഒരുപാട് ഓപ്ഷൻസ് അവിടെയും ഇവിടെയും ഒരുപാട് ഇങ്ങനെ പരന്നു കിടക്കുന്നത് കാണുമ്പോൾ ഇതെന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നും അപ്പോൾ ചില ആളുകളൊക്കെ ഉണ്ട് വീഡിയോ എന്തെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്യാനാണെങ്കിലും ഒരു അപ്ലിക്കേഷൻ കയ്യിലുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ കയ്യിലുണ്ടെങ്കിലും ഓപ്പൺ ആക്കും അപ്പോൾ ഇതുപോലെ കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒഴിവാക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്ത് അത് ഒഴിവാക്കും അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് അപ്പോൾ ഇത് കാണുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് സത്യത്തിൽ നമ്മളിത് എന്താന്നുള്ളത് മനസ്സിലാക്കാനിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണത് ഇങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ആരെങ്കിലും ചെയ്യുന്നത് പോലും കണ്ടിട്ടുണ്ടാവില്ല ഇനി അതെല്ലാം ആരെങ്കിലും ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് എന്താ വരുന്നത് അല്ലെങ്കിൽ ഈ റൈറ്റ് സൈഡില് ലെഫ്റ്റ് സൈഡിലൊക്കെ എന്താ വരുന്നത് അതല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഏതൊരു സോഫ്റ്റ്വെയർ ആണെങ്കിലും പ്രത്യേകിച്ച് ഈ അടോബിന്റെ ഒക്കെ സോഫ്റ്റ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഫോട്ടോഷോപ്പ് ഒക്കെ ആണെങ്കിൽ ഫോട്ടോഷോപ്പ് അതേപോലെ ഇലസ്ട്രേറ്റർ ഒക്കെ ആണെങ്കിൽ കൂടിയിട്ട് ഇപ്പൊ ഈ ഇപ്പൊ ഫോട്ടോഷോപ്പ് ഇതിപ്പോ ഒരു പിക്ചർ ആണ് ഇതിപ്പോ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും ഇപ്പൊ കണ്ടോ ഞാൻ ഞാൻ ഫോട്ടോഷോപ്പ് ചെയ്യുന്ന ഇതാണ് ഒരു ടൂൾസും രണ്ട് സൈഡിലും ഒരു ടൂൾസും ഇല്ല ഫുൾ ബ്ലാങ്ക് ആണ് അപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ടൂൾസ് ഉണ്ടാവും അപ്പോൾ കണ്ടോ ഞാൻ ഇത്ര ടൂൾസാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ടൂൾസ് യൂസ് ചെയ്യുന്നതല്ല ഇതിൽ ടൂൾസുകൾ വരുന്നുണ്ട് നമ്മൾ ആ ടൂൾസ് ഇങ്ങനെ മാനുവലായി പോയി ക്ലിക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ നമ്മൾ ഏതൊരു സോഫ്റ്റ്വെയർ ആവട്ടെ കൂടുതൽ ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കു ഞാൻ ഞാനിപ്പോൾ ഒരുപാടായി ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ കൂടുതലും ഷോർട്ട് കട്ട് കീ ആ യൂസ് ചെയ്യുക അപ്പോൾ ഫോട്ടോഷോപ്പ് എഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പിക്ചർ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഈ വിൻഡോയിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ചെയ്യും ഇതെത്രയും ഇങ്ങനെ എഡിറ്റ് ചെയ്യുള്ളൂ ഫോട്ടോഷോപ്പ് ചെയ്യുകയാണെങ്കിൽ ഓരോ ടൂൾസും എടുക്കാൻ വേണ്ടി ലെഫ്റ്റിലേക്ക് പോകില്ല അങ്ങനെ പോകേണ്ട ആവശ്യമില്ല അത് നമ്മൾ ഷോർട്ട് കട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോട്ടോഷോപ്പിൻ്റെ ടൂളുകൾ സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് ഇപ്പോൾ കട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എം അടിച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യാം അതിനെ സെലക്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ വി അടിച്ച് കഴിഞ്ഞാൽ സെലക്ഷൻ ടൂൾ വരും അപ്പോൾ ഇതിനെ മൂവ് ചെയ്യാം അങ്ങനെ മൂവ് ചെയ്യാം അപ്പം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഞാൻ ഫോട്ടോഷോപ്പിൻ്റെ കാര്യം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സോഫ്റ്റ്വെയർ ആണെങ്കിലും നമ്മൾ ഓപ്പൺ ആക്കി കഴിയുന്ന ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് അത് ഓപ്പൺ ചെയ്യുന്ന സമയം റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് ടൂൾസുകൾ ഉണ്ടാവും ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും ഇപ്പോൾ ഒഴികെ ഈ വേർഡ് എക്സൽ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ അല്ലാത്ത എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പ്രീമിയർ ഫസ്റ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇങ്ങനെ അല്ല വരിക ഇതിൻ്റെ അലൈൻമെൻറ്റ് ഇങ്ങനെയല്ല വരിക അപ്പോൾ ഞാൻ ഈ അലൈൻമെൻറ്റ് എങ്ങനെ ചെയ്യുക എന്നുള്ളത് ഞാൻ പറയാം ഇപ്പം കണ്ടില്ലേ പ്രീമിയറിൻ്റെ ഇപ്പം നമ്മൾ വീഡിയോ ഓഡിയോ ട്രാക്ക് വീഡിയോ ആഡ് ചെയ്യാൻ അതേപോലെ പിക്ചർ ആഡ് ചെയ്യാനൊക്കെയുള്ള ട്രാക്ക് ഈ ഭാഗത്ത് അതേപോലെ ഓഡിയോകൾ ആഡ് ചെയ്യാനുള്ള ട്രാക്ക് താഴെ ഈ ഒരു വീഡിയോ ഓഡിയോ ട്രാക്കാണ് ഈ കാണുന്നത് കുറച്ച് മെനു കാര്യങ്ങൾ ഇവിടെ ഇതിൻ്റെ ഈ ട്രാക്കിൻ്റെ മെനു ആണ് ഈ സൈഡിൽ വരുന്നത് ഈ ട്രാക്കിൽ ഇപ്പോൾ ഓഡിയോ ഈ ഭാഗത്തുള്ള ഒരു ഓഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഓഡിയോ മ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതേപോലെ അതിനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ട്രാക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും ട്രാക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ബ്ലൂ മാർക്ക് വരുന്നുണ്ടോ അതാണ് ട്രാക്ക് അതേപോലെ ഓഡിയോൻ്റെ ഇത് കാണിക്കുന്നത് ഓഡിയോ കാണിക്കുന്ന ഒരു ചെറിയ വിൻഡോ ഇത് അത്യാവശ്യമല്ല പക്ഷെ അത് ഇതിൽ വരുന്നതാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഓരോ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാവും അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഈ ഒരു വിൻഡോൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്തേക്കാം ഈ ഓഡിയോ ട്രാക്കിന് എങ്ങോട്ട് മൂവ് ചെയ്തേക്കാം അല്ലെങ്കിൽ സോറി ഈ ട്രാക്കിനെ ഇങ്ങോട്ട് മൂവ് ചെയ്തേക്കാം അല്ലെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് ഈ എൻഡിലേക്ക് മൂവ് ചെയ്തേക്കാം അല്ലെങ്കിൽ ഈ സംഭവം റൈറ്റ് സൈഡിൽ കാണുന്ന വിൻഡോനെ ചെറുതാക്കി വെക്കാം വലുതാക്കി വെക്കാം അതേപോലെ നമ്മളെ വീഡിയോ വ്യൂ കാണുന്ന ഭാഗത്തിന് ചെറുതാക്കി വെക്കാം വലുതാക്കി വെക്കാം അതേപോലെ ടൂൾസ് ടൂൾസ് ഇതാണ് ടൂൾസ് കുറച്ച് ടൂൾസ് വരുന്നുണ്ട് ഈ ടൂൾസ് നമ്മൾ ഫസ്റ്റ് പ്രീമിയർ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഈ ലെഫ്റ്റിലാണ് വരിക അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക ഇവിടെ ആയിരിക്കും ഉണ്ടാവുക ഈ ട്രാക്കിൻ്റെ ഈ സൈഡിലായിരിക്കും ടൂൾസ് ഉണ്ടാവുക അതേപോലെ ഇവിടെ ഇങ്ങനൊരു വിൻഡോ ഇതിൽ നമ്മൾ പിക്ചേഴ്സും കാര്യങ്ങൾ അതേപോലെ വീഡിയോസ് ഓഡിയോസൊക്കെ ആഡ് ചെയ്യുന്ന ഭാഗങ്ങൾ ചെസ് ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ എഫക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന എഫക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സംഭവമാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ അറേഞ്ച്മെൻറ്സ് ആണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എന്തൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഫോട്ടോഷോപ്പ് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വെക്കുക ബാക്കിയുള്ള വിൻഡോസൊക്കെ എന്തു ചെയ്യുക ക്ലോസ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മളിത് ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലൊക്കെ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും അപ്പോൾ നമ്മളെന്ത് ചെയ്യുക അത്യാവശ്യം നമുക്ക് വേണ്ട വിൻഡോസ് മാത്രം വെച്ചിട്ട് ബാക്കിയൊക്കെ ക്ലോസ് ഇതിലെന്തൊക്കെ അത്യാവശ്യമുണ്ട് എന്തൊക്കെ വേണം എന്നുള്ളത് ഞാൻ കാണിക്കാം ഞാൻ കുറച്ച് ചെറുതായിട്ടൊന്ന് ഡീറ്റെയിൽഡാണ് പറയുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണം സ്കിപ്പ് ചെയ്ത് കാണരുത് എങ്ങനെയാണ് പ്രീമിയറിൽ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്ത് തുടങ്ങുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് നോക്കാം ഫസ്റ്റ് പ്രീമിയർ പ്രോ പ്രീമിയറിൻ്റെ ഏത് വർഷൻ ആവട്ടെ ഇത് കുറച്ച് ലേറ്റസ്റ്റ് വെർഷനാണ് ടു തൗസൻഡ് നയൻറ്റീനാണ് ഇതിനേക്കാളും ഒന്നും കൂടെ ടു തൗസൻഡ് ട്വൻറ്റി ആണ് തോന്നുന്നു ലേറ്റസ്റ്റ് വെർഷൻ വന്നിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ നമ്മൾ പ്രീമിയർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് വർക്ക് സ്പേസ് ഉണ്ടാവുക ഞാൻ കാണിക്കുക ഇത് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചതാണിത് കണ്ടില്ലേ കൂടുതലായിട്ടും ഓപ്പൺ ഫസ്റ്റ് നമ്മൾ പ്രീമിയർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക ഇതിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാം ഇതിലെങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നുള്ളൊരു ചിന്ത വരും കാരണം ഒന്നും മനസ്സിലാവില്ല ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ടൂൾസും കാര്യങ്ങളും ഇപ്പോൾ ടൂൾസ് ഉണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൂൾസ് ഇവിടെ വരുന്നത് അതുപോലെ ഇവിടെ നമ്മൾ സെർച്ച് ചെയ്തിരുന്ന കാര്യങ്ങൾ ഇവിടെ വരുന്നത് മീഡിയ ബ്രൗസർ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത് അതേപോലെ എഫക്റ്റ് കൺട്രോൾ ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശരിക്ക് ഈ ഇപ്പം നമുക്ക് കണ്ടില്ലേ ഈ ഒരു ഇവിടെ ഒരുപാട് മെനു ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഈ മെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആവശ്യമുള്ള സമയത്ത് ഈ വിൻഡോ പോയി എടുത്താൽ മതി ഇത് കണ്ടില്ലേ ഓൾ പ്രീസെറ്റ്സ് ആണ് നമ്മൾ വരുമ്പോൾ ഫസ്റ്റ് പ്രീമിയർ ഓൺ ആക്കുമ്പോൾ വരിക കണ്ടോ ഈ വിൻഡോയിൽ എല്ലാം ടീക്ക് ഇട്ടിട്ടുണ്ട് ഇതിൽ നമുക്ക് ഇത്രയൊന്നും കാര്യങ്ങൾ ആവശ്യമില്ല അത്ര പോയിട്ട് ഒന്നോ രണ്ടോ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് ആവശ്യം അപ്പോൾ ഇതിനെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്ന് എടുത്തിട്ട് ഇപ്പോൾ ഈ ടൂൾ കണ്ടോ ഈ ടൂളിൻ്റെ സ്പേസ് ഇവിടെ കളയേണ്ട കാര്യമില്ല ഈ ടൂളിനെ നമ്മൾ എന്ത് ചെയ്യുക എടുത്തിട്ട് നമുക്ക് നമുക്കിങ്ങോട്ട് വെക്കാം ഈ ടൂളിനെ എന്ത് ചെയ്തു എടുത്ത് ഇങ്ങനെ വെച്ചു ഇത്ര സ്പേസ് മതി ടൂളിനെ വെക്കാൻ അതേപോലെ ഈ സംഭവങ്ങൾ ഇവിടെ കണ്ടില്ലേ ഈ എഫക്റ്റ് കൺട്രോൾ നമുക്ക് ആവശ്യമുണ്ട് ലൂമാറ്റ്സ്കോപ്സ് ഇത് അത്യാവശ്യമല്ല അപ്പോൾ നമുക്ക് ഇതിന് ഇവിടുന്ന് ക്ലോസ് ചെയ്യാം ഇതിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കണ്ടില്ലേ ഈ മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാം അതേപോലെ സൗണ്ട് മിക്സർ ഇതൊന്നും ഒരു മീഡിയം എഡിറ്റേഴ്സിനൊന്നും ഇത് ആവശ്യമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല ഇതിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു ഭാഗത്ത് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ പ്രോജക്റ്റ് സെർച്ച് ചെയ്യുന്നത് ഇതിനെ പിടിച്ചിട്ട് എന്തു ചെയ്യുക ഈ ഭാഗത്ത് കിട്ടുകൊടുക്കുക ഏ ഈ മീഡിയ ബ്രൗസറിനെ നമുക്ക് ആവശ്യമില്ല അതേപോലെ ലൈബ്രറി ആവശ്യമില്ല അപ്പോൾ കണ്ടില്ലേ ഈ ലൈബ്രറീനെ ക്ലോസ് ചെയ്ത് ഇതിന് വന്നപ്പോൾ ഇത്രയും ആയി ഇവിടെ ഇപ്പോൾ ഇതിനത്രയും നീളം കിട്ടിയില്ല നമുക്ക് നമ്മൾ ഫയലുകൾ നീക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കാനും സൗണ്ടും ക്ലിപ്പ് ആഡ് ചെയ്യാനൊക്കെ ഇത്രയും സ്പേസ് കിട്ടി കണ്ടില്ലേ ഇപ്പം ഈ ടൂള് ടൂൾസിൻ്റെ ബാർ ഇവിടെ ആയിരുന്നു അതേപോലെ ഇതിലെ കുറച്ച് ഭാഗം ഇവിടെ ആയിരുന്നു ഇത് രണ്ടും കൂടെ ഒന്നിലിട്ടാൽ മതി അപ്പോൾ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തു അപ്പോൾ കണ്ടില്ലേ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്തണ്ടായിരുന്നു അതൊക്കെ കളഞ്ഞു ഇനി ഈ ഭാഗത്ത് വരാം ഈ ഭാഗത്ത് ഇതേപോലെ കണ്ടില്ലേ ഇൻഫർമേഷൻ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക കണ്ടില്ലേ ഇപ്പം ഒത്തിരി സ്പേസ് ആയി ഇതിൽ ഇനി ആഡ് ചെയ്യേണ്ടത് എസൻഷ്യൽ ഗ്രാഫിക്സ് ഈ ഒരു സംഭവം നമുക്ക് ആവശ്യമാണ് ഒരു പിക്ചർ ആഡ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ഈ ഒരു തമ്പുനയിൽ ഈ ഒരു തമ്പുനേലിനെ ഞാൻ ഇവിടുന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വരും അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പിക്ചർ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തായി അല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് പ്രൊജക്റ്റിൻ്റെ ഭാഗത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആക്കാം ഇപ്പം നമ്മളൊരു എങ്ങനെ ഓപ്പൺ ആക്കി എന്ന് വിചാരിക്കുക ഇത് നമ്മൾ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്തു അപ്പോൾ കണ്ടില്ലേ ഇത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചാണ് ചെ കറക്റ്റ് സ്ക്രീൻ ഫിറ്റ് സൈസ് ഇപ്പോൾ ഇത് കണ്ടില്ലേ ഇത് വലിയ സൈസാണ് അപ്പം നമ്മളതിനെ ചെറുതാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ സ്ക്രീൻ ഫിറ്റാണ് ഇത് പത്ത് ശതമാനം കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീൻ ചെറുതാകും ഈ പിക്ചർ ഇവിടെ ആഡ് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ടൈം ലൈൻ മിൻ്റെ അങ്ങനെ ആഡ് ചെയ്യുന്നത് കാണിക്കാം കേട്ടോ ഞാനിത് ജസ്റ്റ് ഇത് പറയുന്നതെന്നുള്ളൂ അപ്പോൾ കണ്ടില്ല ഇത്രയും സൈസുണ്ടാണ് പിക്ചർ നമ്മൾ ആഡ് ചെയ്ത് അപ്പോൾ അതിനെ നമ്മളിങ്ങനെ ജസ്റ്റ് ചെറുതായി കൊടുത്തു ഈ നൂ പത്ത് ശതമാനമുള്ളത് ഫിറ്റ് തന്നെ കൊടുക്കുക അപ്പോൾ കണ്ടില്ല നമ്മളെ വീഡിയോ സൈസാണ് ഈ കാണിക്കുന്നത് ബ്ലാക്ക് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മളതിനെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ അങ്ങോട്ടും അങ്ങോട്ടോ മൂവായെന്ന് വിചാരിക്കുക ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ എഡിറ്റിൽ കണ്ടില്ലേ ഇതിൻ്റെ ഓപ്ഷൻ ഇതിനെ സെലക്ട് ചെയ്താലും ഈ ഗ്രാഫിക് എഡിറ്ററാണ് ഈ എസെൻഷ്യൽ ഗ്രാഫിക് എന്ന് പറയുന്നത് ഗ്രാഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ കണ്ടില്ലേ നമുക്ക് അറേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ മാനുവൽ ആയിട്ടും ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ സെൻ്ററിൽ വെക്കണത്തിന് നേരെ മറിച്ചിട്ട് ഇപ്പം നമ്മൾ ഈ ഒരു പിക്ചറിനെ ആഡ് ചെയ്യുന്നത് ഈ പിക്ചർ വീഡിയോ അല്ലെ കേട്ടോ ഞാൻ പറയുന്നത് പിക്ചേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടില്ലേ ഈ എസെൻഷ്യൽ ഗ്രാഫിക്സിൽ ഈ ബ്രൗസിൽ ബ്രൗസിൻ്റെ അപ്പുറത്തുണ്ട് എഡിറ്റ് ഈ എഡിറ്റിൽ കണ്ടില്ലേ ഒരു ന്യൂ ലെയർ അല്ലെങ്കിൽ ഒരു പിക്ച് ഇത് ന്യൂ ഒരു ചിഹ്നം കണ്ടില്ലേ ഇവിടെ ഉണ്ട് ടെക്സ്റ്റ് അതേപോലെ വെർട്ടിക്കൽ ടെക്സ്റ്റ് ടെക്സ്റ്റ് റെക്റ്റാംഗിള് എലിപ്സ് അതേപോലെ ഫ്രം ഫയൽ ഈ റെക്റ്റാംഗിള് എലിപ്സൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെറിയൊരു ബോക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിനെ മൂവ് ചെയ്യാം ഞാൻ കാണിക്കാം ഇപ്പം നമ്മൾ ഈ പിക്ചറിനെ ആഡ് ചെയ്തോ നേരത്തെ എന്ത് ചെയ്തു ഇവിടെ നിന്നാണ് ആഡ് ചെയ്തത് ഏ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇവിടെ പോയിട്ട് ഫ്രം ഫയൽ പോയിട്ട് ഇവിടുന്ന് ആഡ് ചെയ്തു ഇവിടുന്ന് ആഡ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തു അതിവിടെ വരും കൂടാതെ നമ്മൾ ടൈം ടൈം ലൈനിൽ ഓ ആഡ് ആഡ് ആവും ടൈം ലൈനിലേക്ക് നമ്മൾ എവിടെ ഏത് ടൈം ലൈനാണോ സെലക്ട് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ആഡ് ആവും അപ്പോൾ ഇതിൽ ആഡ് ആയി അപ്പോൾ കണ്ടില്ലേ ഇതിനെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ നേരത്തെ ഇന്ന് ചെറുതായി കൊടുക്കി ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വലിയൊരു വിൻഡോ ആവുമ്പോൾ നമുക്ക് അതിൻ്റെ എൻഡ് കാണാൻ പറ്റില്ല അപ്പോൾ നമ്മളിങ്ങനെ നീക്കി നീക്കി ഇങ്ങനെ നീക്കി നീക്കി കൊണ്ടുവരേണ്ടി വരും ഈ എൻഡ് കാണാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ വിൻഡോൻ്റെ സൈസ് കുറക്കുന്നത് ഇപ്പോൾ കണ്ടില്ലേ ഇപ്പം നമ്മൾ ഇതിനെ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ എന്ത് ചെയ്തു ഇങ്ങനെ സ്ക്രീ നമ്മളെ വീഡിയോ സൈസിലേക്ക് ഇതിനെ ഫിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഈ അറേഞ്ച്മെൻറ്സ് ഇവിടെ വരുന്നുണ്ട് ഈ അറേഞ്ച്മെൻറ്റ്സ് നേരത്തെ വർക്ക് ചെയ്തിരുന്നില്ല കണ്ടില്ലേ സെൻ്ററാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ സെറ്റിങ്സ് വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ അലൈ അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ്ടല്ലോ ടോപ്പ് അലൈൻമെൻറ്റ് ഉണ്ട് എഡ്ജ് അലൈൻമെൻറ്റ് അതേപോലെ ടോപ്പ് അലൈൻമെൻറ്റ് സെൻറ്റർ ഈ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് ഈ എന്തുണ്ട് ഈ ഒരു അലൈൻമെൻറ്റ് നമ്മൾ ഇവിടുന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ പിക്ചേഴ്സിന് കിട്ടില്ല അതേപോലെ അതിൻ്റെ ഒപ്പാസിറ്റി ഇവിടെ വരുന്നുണ്ട് കളർ അതിൻ്റെ ഡെപ്ത്ത് കുറക്കാനും കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാം പക്ഷേ ഇവിടെ കണ്ടോ ഇങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് കറക്റ്റ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൂവ് ടൂൾ ഉള്ളത് കളിൽ ഇവിടെ ഇതിനെ ഇത് നീക്കി കൊടുത്താൽ മതി ഇപ്പം നമുക്ക് ഇവിടുന്ന് മൂവ് ചെയ്യാം അപ്പോൾ നമ്മളതിൽ ഒരു പിക്ചർ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇവിടുന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ ഈസിയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഈ ഒരു വിൻഡോൻ്റെ ഒരു സെറ്റിങ്സ് ഈ കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തു അപ്പം ഇനി നമ്മൾ അടുത്തത് ഈ ഇത് ക്ലോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെന്തുണ്ട് ഇതിങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ ഇതേപോലെ വരില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ പ്രീസെറ്റ്സിനെ അല്ലേ ഈ വർക്ക് വർക്ക്സ്പേയ്സ് നമ്മളെന്ത് ചെയ്യുക സേവ് ഇവിടെ കണ്ടില്ലേ ഇത് ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പുതിയ സേവ് സേവാണെന്നുണ്ടെങ്കിൽ സേവസ് ന്യൂ വർക്ക് സ്പേസ് അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സെറ്റിംഗ്സ് നമുക്ക് സേവ് ആയി കിട്ടും ഇനി നമ്മൾ ഇതിനെങ്ങനെ മൂവ് ചെയ്തു ഇപ്പോൾ കണ്ടില്ലേ ഇതിന് ഇങ്ങോട്ട് വെച്ചു ഇതിനിങ്ങോട്ട് വെച്ചു ഇത് ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഇപ്പം നമ്മളിപ്പോൾ ചിലപ്പോൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇങ്ങനെ ആവും വരിക അങ്ങനെ എങ്ങനെയല്ലോ കാര്യം വരിക അപ്പം നമ്മൾ പിന്നെ അതിനെ അറേഞ്ച് ചെയ്യേണ്ട കാര്യമല്ല വർക്ക് സ്പേസിൽ പോയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് ഇവിടെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അവിടെ സെറ്റാവും നമ്മൾ ആ വിൻഡോയിൽ പോയിട്ട് വർക്ക് സ്പേസിൽ നമ്മൾ ആ സേവ് ചെയ്ത് വെച്ചതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഓട്ടോമാറ്റിക് സെറ്റിങ്സിലേക്ക് മാറും നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ കിടക്കുന്നുണ്ട് സേവ് ന്യൂ വർക്ക് സ്പേസ് സേവ് ചെയ്താലേ ഉള്ളൂ നമ്മൾ പുതിയ ഫയൽ എടുക്കുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ അതേപോലെ വരുവുള്ളൂ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഈ ഒരു കാര്യങ്ങൾ സീക്വൻസും കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രീമിയർ ഓപ്പൺ ആക്കുമ്പോൾ ഇത്രയൊന്നും വരില്ല ഫസ്റ്റ് നമ്മൾ പ്രീമിയർ ഓപ്പൺ ആക്കുമ്പോൾ പ്രീമിയർ ഫസ്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വരിക അപ്പോൾ ഇതിൽ കണ്ടില്ല കുറേ പ്രോജക്റ്റുകൾ ചെയ്ത് വെച്ച സംഭവങ്ങളാണ് ഈ കിടക്കുന്നത് ഇതിലേതെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്താലേ നമ്മൾ നേരത്തെ വന്ന് ഇതിപ്പോൾ ഞാൻ നേരെ ഫസ്റ്റ് ലാസ്റ്റ് ചെയ്ത് വെച്ച വെച്ചതാണ് അതുകൊണ്ട് അത് ഓപ്പൺ ആയി നമ്മൾ പ്രീമിയർ ഓപ്പൺ ആകുമ്പോൾ ഒരു പുതിയ പ്രോജക്റ്റ് എടുക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ന്യൂ പ്രോജക്റ്റ് ഇനി നമ്മൾ ചെയ്തു വെച്ച പ്രോജക്റ്റ് എടുക്കാനാണെങ്കിൽ ഓപ്പൺ പ്രോജക്റ്റ് നമ്മൾ പുതിയ പ്രോജക്റ്റ് എടുക്കുക ന്യൂ പ്രോജക്റ്റ് പ്രീമിയർ ഫസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് ന്യൂ പ്രോജക്റ്റ് കൊടുക്കുന്നു ഇത് വരും ഇത് കണ്ടിട്ട് ഇവിടെ ഈ കാര്യങ്ങളൊന്നും നമ്മൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിലൊന്നും ചെയ്യേണ്ടത് ഓൾറെഡി പ്രീമിയർ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇതിലൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട നമ്മളിവിടെ പോയിട്ട് നമ്മളുടെ പ്രോജക്റ്റിന് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക ന്യൂ പ്രോജക്റ്റ് ഷാഫി എന്ന് കൊടുത്തു അങ്ങനെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക എന്നിട്ട് എന്തു ചെയ്യുക ഇതെവിടെയാണ് സേവ് ആവേണ്ടത് ബ്രൗസ് അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക എവിടെയാണോ നമുക്ക് ഫയൽ സേവ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഡെസ്ക് ടോപ്പിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ആ ഫോൾഡറിൻ്റെ ലൊക്കേഷൻ ഞാൻ കാണിച്ചു കൊടുത്തു ഇവിടെ എന്തു ചെയ്യുക സെലക്ട് കൊടുക്കുക അപ്പോൾ നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആവും ഈ കാര്യങ്ങൾ സേവ് ആവുക ഓക്കെ കൊടുത്തു ഇത്രേ ചെയ്യേണ്ടു പുതിയ പ്രോജക്റ്റിന് ഇപ്പൊ ഇത്രയും കൊടുത്തു ഇത്ര കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രോജക്റ്റ് ഓപ്പൺ ആയി പക്ഷെ നമ്മൾ പ്രീമിയറിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സീക്വൻസ് എന്ന് ഒരു സംഭവം ഉണ്ട് ഇപ്പം നമ്മുടെ വീഡിയോ സൈസ് അതിന്റെ ക്വാളിറ്റി ഇപ്പൊ നമ്മൾ എച്ച് ഡി വീഡിയോ ആണെങ്കിൽ എച്ച് ഡി വീഡിയോയിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം അതേപോലെ ലോ സൈസിലാണെങ്കിൽ ഇതൊരു നോർമൽ പ്രോജക്റ്റ് ആയി ഇനി ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഹൈ ക്വാളിറ്റി ഫയലാണോ ലോ ക്വാളിറ്റി ഫയലാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇതാണ് മെയിനായിട്ട് ചെയ്യേണ്ട സംഭവം ഒന്നാമത്തെ കാര്യം പ്രോജക്റ്റ് സേ സെറ്റ് ചെയ്യുക അത് സേവ് ചെയ്യുക എവിടെയാണോ സേവ് ചെയ്യാനുണ്ടെങ്കിൽ അത് സേവ് ചെയ്യുക സേവ് ചെയ്യുന്ന ലൊക്കേഷൻ കറക്റ്റ് അറിയണം അതും കറക്റ്റ് ചെയ്യേണ്ടത് തന്നെയാണ് സേവിങ് ലൊക്കേഷൻ അടുത്തത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഈ സീക്വൻസ് സെറ്റിങ്സ് സീക്വൻസ് സെറ്റിങ്സിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ക്വാളിറ്റി അല്ലെങ്കിൽ ഫയൽ സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചെയ്യുന്ന സീക്വൻസിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് വീഡിയോ ഔട്ട്പുട്ട് എടുക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ക്വാളിറ്റി ഉണ്ടാവില്ല അല്ലെങ്കിൽ വലിയ സൈസായിരിക്കും പത്ത് ജി ബിയോ അല്ലെങ്കിൽ ഇരുപത് ജി ബി ഒക്കെ ഉള്ള ഫയലായിരിക്കും ചിലപ്പോൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഔട്ട് പുട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ നൂറ് എം ബി ഉള്ള ഫയൽ ആയിരിക്കും അത് ഔട്ട് എടുക്കുമ്പോൾ വൺ ജി ബി ഒക്കെയുള്ള ഫയലായിരിക്കും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രീമിയറിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രീമിയറിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് സൈസിലും എക്സ്പോർട്ട് ചെയ്യാം സീക്വൻസ് നമ്മളിപ്പോൾ ഒരു മീഡിയം ക്വാളിറ്റിയിൽ സെറ്റ് ചെയ്ത് നമ്മൾ ഫയൽ ചെയ്തു എന്ന് വിചാരിക്കുക ഇനി അതല്ല ഇപ്പോൾ നമ്മൾ എച്ച് ഡി സൈസ് എടുത്തു ഈ സീക്വൻസ് എടുക്കുന്നത് എച്ച് ഡി സൈസിലെടുത്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ വെറുതെ സ്ലോ ആവുക എന്നല്ലാതെ നമുക്കത് വർക്ക് ചെയ്യാനും കഴിയില്ല നമ്മളെപ്പോഴും എന്ത് ചെയ്യുക സീക്വൻസ് അല്ലെങ്കിൽ വീഡിയോ സെറ്റിങ്സ് എടുക്കുമ്പോൾ ഒരു മീഡിയം സൈസിൽ സെറ്റ് ചെയ്യുക ഇനി അതല്ല ഹൈ ക്വാളിറ്റിയിലാണ് വേണ്ടതെങ്കിൽ ഹൈ ക്വാളിറ്റി തന്നെ കൊടുക്കുക നമ്മളെപ്പോഴെന്ത് ചെയ്യുക ആവശ്യത്തിനനുസരിച്ച് സീക്വൻസ് സെറ്റിങ്സ് കൊടുക്കുക സീക്വൻസ് സെറ്റിങ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ന്യൂ സീക്വൻസ് ഫയലിൽ ന്യൂ സോറി ഇവിടെ സീക്വൻസ് താഴെ അപ്പം ഇതാണ് സീക്വൻസ് സെറ്റിങ്സ് ഈ സീക്വൻസ് സെറ്റിങ്സ് എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ടെൻ അതേപോലെ ഓരോ സൈസുകളുണ്ട് എച്ച് ഡി സൈസൊക്കെയാണ് പഴയ ഡി വി പാൽ സൈസ് പാൽ വീഡിയോ സൈസ് അത് കുറച്ച് ചെറിയ വീഡിയോ ആയിരിക്കും അങ്ങനെയുള്ള ഒരുപാട് വീഡിയോ സൈസുകൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ ക്യാമറയുടെ ക്യാമറ സൈസിലൊക്കെ ഒരുപാട് ഒരുപാട് ഉണ്ട് കേട്ടോ അതിനകത്ത് ഇതിന്ന് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാം പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക ആയിട്ട് സെറ്റ് ചെയ്യാം നമ്മൾ സൈസും കാര്യങ്ങളും കറക്റ്റ് കൊടുക്കുക അങ്ങനെ സെറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ഈ സീക്വൻസ് സെറ്റിങ്സിൽ ഇവിടെ ഉണ്ട് റൈറ്റ് സൈഡിൽ എന്തു ചെയ്യുക സെറ്റിങ്സ് എടുക്കുക കണ്ടല്ലേ ഇവിടെ ഒരുപാട് ഡീഫോൾട്ട് സൈസ് ഉണ്ട് അത് നമ്മൾ എടുക്കണ്ട നമ്മൾ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സിൽ പോയിട്ട് എഡിറ്റിംഗ് മോഡ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ഈ കസ്റ്റം കൊടുക്കുക എഡിറ്റിംഗ് മോഡ് കസ്റ്റം കൊടുക്കുക അടുത്തത് ടൈം ബേസ് ഫ്രെയിം പെർ സെക്കൻഡാണ് ചോദിക്കുന്നത് ഇപ്പം നമ്മൾ ഫ്രെയിം പെർ സെക്കൻഡ് എത്രയാണോ നമുക്ക് ആവശ്യമെങ്കിൽ അത് കൊടുക്കാം നമ്മളുടെ ഒന്നും അല്ല മീഡിയ അല്ല ഒരു അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാവും ഇപ്പോൾ യൂട്യൂബിലേക്കൊക്കെ അപ്ലോഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഫ്രെയിം പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ട്വൻറ്റി ത്രീ പോയിൻ്റ് ഈ ഈ ഒരു സൈസ് നയൻ സെവൻ സിക്സ് ഈ ഫ്രെയിം സെക്കൻഡ് കൊടുക്കാം ഇനി അതല്ലെങ്കിൽ നമുക്ക് കൂടി കൂട്ടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാം അതാകുമ്പോൾ കുറച്ച് ഹൈ ക്വാളിറ്റി ഫയൽ സൈസിൽ വ്യത്യാസം വരും ഈ ഫ്രെയിം സൈസ് കൂടും തോറും ഫയൽ സൈസ് വ്യത്യാസം വരും നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും സ്ലോ ആവലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ഒരു ട്വൻ്റി ഫോർ വരെ മാക്സിമം കൊടുക്കുക മാക്സിമം കൊടുക്കുക അതേപോലെ അടുത്തത് നമ്മളുടെ ഫ്രെയിം സൈസ് അതായത് നമ്മളുടെ വീഡിയോ സൈസ് നമ്മളുടെ വീഡിയോൻ്റെ ഒരു കാണുന്ന സൈസല്ലേ ആ സൈസിനെയാണ് ഈ ഫ്രെയിം സൈസ് എന്ന് പറയുന്നത് ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ചില വീഡിയോ ഒക്കെ വൈഡ് ആയിട്ടൊക്കെ ഉള്ള സിനിമ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും അങ്ങനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നീളത്തിൽ കിടക്കുന്ന വീഡിയോസ് ഉണ്ടാവും ഒരുപാട് നീളത്തിൽ അത് വലിയ തിയേറ്ററിലൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് മൊബൈലിലും ടി വിയിലൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ചെറിയ ലാപ്ടോപ്പിലൊക്കെ കാണുമ്പോൾ വൈഡ് ആയിട്ട് തോന്നുന്നതാണ് അതിൻ്റെ ശരിക്കും അത് ഒറിജിനൽ ഫയൽ വലിയ സ്ക്രീനിലേക്കുള്ള സൈസാണത് അത് നമ്മൾ ടി വിയിൽ ഫിറ്റ് ചെയ്ത് കാണുമ്പോൾ നമുക്ക് ലെങ്ത്തായി തോന്നുന്നതാണ് അപ്പോൾ നമുക്ക് ഏത് സൈസും വേണമെങ്കിലും നമുക്ക് കൊടുക്കാം ഇപ്പം നമ്മളുടെ ഒരു മീഡിയം അത്യാവശ്യം ഹൈ ക്വാളിറ്റി ഉള്ള ഒരു സൈസാണ് ഒരു സൈസ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് വീതി വീഡിയോൻ്റെ വീതി എന്ന് പറയുന്നത് ഹൈറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി ഇരുപത് ഇത് അത്യാവശ്യം ഒരു നല്ല സൈസാണ് ഒരു അത്യാവശ്യം ഒരു ഹൈ ക്വാളിറ്റി ഉണ്ടാവും എന്നാൽ തീരെ ക്വാളിറ്റി ചെറുതാവില്ല അങ്ങനെയുള്ള ഒരു സൈസാണ് ഈ വീഡിയോ സൈസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഞാൻ ഒരു വീഡിയോ സൈസിൻ്റെ വിക്കിപീഡിയ എടുത്താണ് ഒരുപാട് സൈസ് കണ്ടോ അത് ഇത്രയും ചെറിയ സൈസ് ഒരു നമുക്ക് ഏത് സൈസ് വേണമെങ്കിലും വീഡിയോ എടുക്കും അപ്പോൾ നമ്മൾ വെബ് പേജിലേക്കൊക്കെയാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ നമ്മളെ പേജിലിപ്പോൾ യൂട്യൂബിൽ കണ്ടിട്ടില്ലേ സൈഡിലൊക്കെ ചെറുതായിട്ടൊക്കെ പ്ലേ ആവുന്നത് അതേപോലെ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടൈം ലൈന് കണ്ടിട്ടുണ്ട് വീഡിയോ പ്ലേ ചെയ്യുന്നത് അങ്ങനെ നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് ആ സൈസിലേക്ക് നമുക്ക് റെസ ഏത് റെസൊല്യൂഷൻ സൈസിലാണോ വേണമെങ്കിൽ നമുക്ക് ആ പിക്സൽ സൈസിൽ വീഡിയോ ഉണ്ടാക്കാം ഇപ്പോൾ ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഹൈറ്റ് വിടുത്ത് കിടക്കുന്നത് ഇതിൻ്റെ വിടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സിക്സ്റ്റീൻ പിക്സൽ സിക്സ്റ്റീൻ ഇൻറ്റു സിക്സ്റ്റീൻ അതായത് ചെറിയ സൈസുള്ള വീഡിയോ ആയിരിക്കും അത് മൈക്രോവിഷൻ കണ്ടില്ലേ മൈക്രോവിഷൻ എഴുതിയിട്ടുണ്ട് അത്രയും ചെറിയ സൈസ് ആയിരിക്കും സിക്സ്റ്റീൻ പതിനാറ് പിക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ചെറിയ വീഡിയോ ആയിരിക്കും ചെറിയ സൈസ് ഏതെങ്കിലും ചെറിയ സ്ക്രീനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഡിവൈസിലൊക്കെ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൈസാണത് അങ്ങനെ ഒരുപാട് സൈസുകളുണ്ട് നമുക്ക് ഏത് സൈസിലാണ് വേണ്ടത് ഇപ്പോൾ നമ്മൾ മൊബൈൽ സൈസിലാണ് വേണ്ടത് പോർട്രേറ്റ് മോഡ് അപ്പോൾ മൊബൈലിൽ പോട്രേറ്റ് ആയിട്ട് പ്ലേ ആവണം നമ്മൾ മൊബൈൽ സൈസിൽ വീഡിയോ ചെയ്യണം അങ്ങനെ ഒരുപാട് സൈസുകൾ വരുന്നുണ്ട് കണ്ടില്ലേ ഇതൊക്കെ വീഡിയോ സൈസുകളാണ് ഓരോ ടി വിയുടെ സൈസ് വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടല്ലേ ഹൈ ക്വാളിറ്റി സൈസുകളാണ് ഉണ്ടോ അതൊക്കെ ഇതൊക്കെ ഹൈ ക്വാളിറ്റിയാണ് സിക്സ്റ്റീൻ കെ ആണിത് സൈസ് അതായത് ഹൈ ക്വാളിറ്റി വീഡിയോ ആയിരിക്കും അതേപോലെ ത്രീ കെ ഫോർ കെ അതേപോലെ എയ്റ്റ് കെ വൈഡ് എച്ച് ഡി അങ്ങനെയുള്ള ഒരുപാട് സൈസുകളുണ്ട് ഇത് ഏറ്റവും വലിയ സൈസുകളുണ്ട് അതൊക്കെ ഹൈ ക്വാളിറ്റി ഫോർ തൗസൻഡ് ഒക്കെ പിക്സലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ സൈസായിരിക്കും അതിനൊക്കെ അത്യാവശ്യം നല്ല ഹൈ കോൺഫിഗറേഷനുള്ള സിസ്റ്റം വേണം അതൊക്കെ ചെയ്യാൻ ഹൈ സൈസുകൾ അല്ലെങ്കിൽ നമ്മൾ സൈസ് എടുക്കുമ്പോൾ ഈ കാര്യം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ സൈസിൻ്റെ കാര്യം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീഡിയം സൈസിലല്ലാതെ വലിയ സൈസ് എടുത്തിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല അതാണ് മെയിൻ പ്രശ്നം എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് അതാണ് ഏതെങ്കിലും ഒരു സൈസിൽ വീഡിയോ എടുക്കും എന്നിട്ട് അത് ചിലപ്പോൾ വലിയൊരു സൈസായിരിക്കും സീക്വൻസ് എടുക്കുന്നത് എന്നിട്ട് ഈ ഹൈ ക്വാളിറ്റി സൈസിൽ എഡിറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ആ അത് ചെറിയ ക്വാളിറ്റി മതിയാറുണ്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോഴേക്കും ലോ ക്വാളിറ്റിയിൽ എക്സ്പോർട്ട് ചെയ്യും അപ്പോൾ അത്രയും നേരം റിസ്ക് എടുത്തിട്ട് ഈ ഹൈ ക്വാളിറ്റി സീക്വൻസിൽ വർക്ക് ചെയ്തത് വേസ്റ്റ് വേസ്റ്റാകും അപ്പോൾ നമുക്ക് ഏത് സൈസിലാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത് ആ സൈസ് മാത്രം എടുത്തിട്ട് ചെയ്താൽ മതി വെറുതെ വലിയ സൈസുകൾ എടുത്ത് ചെയ്യരുത് നമുക്ക് യൂട്യൂബിലേക്ക് കറക്റ്റ് ഫിറ്റായിട്ട് യൂട്യൂബിലേക്കൊക്കെ ഫിറ്റായിട്ടുള്ള ഒരു സൈസാണ് ഇപ്പോൾ ഞാനീ പറഞ്ഞത് ഇപ്പോൾ യൂട്യൂബ് വീഡിയോൻ്റെയൊക്കെ കറക്റ്റ് ഫിറ്റായിട്ടുള്ള ആ ഒരു സ്ക്രീൻ സൈസിലെ നമ്മൾ കാണുന്ന ഒരു ഫിറ്റായിട്ടുള്ള സൈഡിലേക്കും മോളിലേക്കും താഴേക്കൊന്നും പോകാത്ത ഒരു സൈസാണ് ഈ ട്വൽ എയ്റ്റി അതേപോലെ സെവൻ ട്വൻറ്റി അപ്പോൾ സൈസിൻ്റെ കാര്യം ഞാൻ ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു സൈസ് നമ്മൾ വീഡിയോ യൂട്യൂബിലേക്കൊക്കെ ചെയ്യുന്നവർക്ക് അടിപൊളിയായിട്ട് എക്സ്പോർട്ട് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു സൈസാണിത് അപ്പോൾ ഈ നല്ല ഇത് എടുക്കാം പിക്സൽ ആസ്പെക്റ്റ് റേഷ്യോ ഇത് ഈ സ്ക്വയർ പിക്സൽ തന്നെ കൊടുക്കുക ഒന്നും ചെയ്യേണ്ട പിന്നെ സ്ക്വയർ പിക്സൽ മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ സ്ക്വയർ പിക്സൽ ആക്കി കൊടുക്കുക ഫീൽഡ് ഇവിടെ നോ ഫീൽഡ് കൊടുക്കുക നോ ഫീൽഡ് നോ ഫീൽഡ്സ് കൊടുക്കുക അതേപോലെ ഡിസ്പ്ലേ ഫോർമാറ്റ് ഈ ട്വൻറ്റി ത്രീ പോയിൻറ്റ് നയൻ സെവൻ സിക്സ് തന്നെ കൊടുക്കുക ഫ്രെയിം പെർ കോഡ് അതേപോലെ സാമ്പിൾ റേറ്റ് സാമ്പിൾ റേറ്റ് നാൽപ്പത്തെട്ട് ട്രിപ്പിൾ സീറോ നാൽപ്പത്തെട്ടായിരം ഇത് കൊടുക്കുക എച്ച് സെഡ് അതേപോലെ ഡിസ്പ്ലേ ഫോർമാറ്റ് ഓഡിയോ സാമ്പിൾസ് കൊടുക്കുക അതേപോലെ അടുത്ത് വരുന്നത് വീഡിയോ പ്രീവ്യൂ ഇത് ഐ ഫ്രെയിം ഓൺലി എംപക് ഇത് കൊടുക്കുക ബാക്കിയുള്ളതൊന്നും മാറ്റി കൊടുക്കരുത് ഐ ഫ്രെയിം ഓൺലി എംപക് എം പി ജി അത് കൊടുക്കുക പിന്നെ നമ്മുടെ വീഡിയോ സൈസ് നമ്മളിവിടെ കൊടുത്തു തന്നെ ഇവിടെ വരുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളൊന്നും ചെയ്യണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യണ്ട സീക്വൻസ് സെറ്റിങ്സ് ഇതിൽ ഇപ്പോൾ നമ്മൾ ഈ സീക്വൻസ് നമ്മളിങ്ങനെ ചെയ്തു വെച്ചു ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തു ഇതിന് ഇനി അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്ത പ്രോജക്റ്റ് കൊടുക്കുമ്പോൾ ഇതേപോലെ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ പ്രോജക്റ്റ് നമ്മളുടെ വിൻഡോ സെറ്റ് ചെയ്യുന്ന കാര്യം അതേപോലെ തന്നെ എന്തു ചെയ്യുക ഇത് നമുക്ക് സേവ് പ്രീസെറ്റ് കൊടുക്കാം അതിൻ്റെ പേര് ഇവിടെ കൊടുക്കുക അതേപോലെ അതിൻ്റെ ഡെസ്ക്രിപ്ഷൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഫ്രെയിം സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ നോക്കുന്ന സമയത്ത് വേണമെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളിവിടെ എന്തെങ്കിലും പേര് കൊടുത്തു ഇപ്പോൾ ഷാഫിന്ന് കൊടുത്തു അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലവിടെ ഈ ഷാഫി ഇവിടെ വന്നു കസ്റ്റം സൈസിൽ ഈ ഷാഫി വരും അടുത്തത് നമ്മൾ എന്ത് ചെയ്യും ഈ ന്യൂ സീക്വൻസ് എടുത്തിട്ട് ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തമായി അപ്പോൾ തന്നെ നമ്മൾ ഈ സീക്വൻസിൻ്റെ ഡീറ്റെയിൽസ് കണ്ടില്ലേ ഇവിടെ വന്ന് എഡിറ്റിംഗ് മോഡ് കസ്റ്റം ടൈം വേസ് അതേപോലെ വീഡിയോ സൈസ് ഇവിടെ ഉണ്ട് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വരും പിന്നെ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി നമ്മൾ ആ സീക്വൻസിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമ്മളെടുത്ത സീക്വൻസ് വരും അല്ലേ ന്യൂ സീക്വൻസ് നമ്മളിപ്പോൾ ലാസ്റ്റ് കൊടുത്ത് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ കണ്ടില്ലേ വലിയൊരു വ്യത്യാസമൊന്നും വരുന്നില്ല സെയിം തന്നെയാണ് സീക്വൻസ് ഈ സീക്വൻസ് സെറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കണ്ടില്ലേ സീക്വൻസ് കൊടുത്തപ്പോൾ നമ്മുടെ ട്രാക്കും കാര്യങ്ങളൊക്കെ വന്നു ഇവിടെ സീക്വൻസ് വന്നു ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ വന്നു അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള വിൻഡോ ആയി കണ്ടില്ലേ ഇത്രയാണ് എഡിറ്റ് ചെയ്യാനുള്ള സീക്വൻസ് അതേപോലെ വീഡിയോ സെറ്റിങ്സും കാര്യങ്ങളും ഇനി അടുത്തത് നമുക്കിതിലേക്ക് ഒരു പിക്ചർ ആഡ് ചെയ്യണം ഈ പിക്ചർ ആഡ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പിക്ചർ ആഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ ഈ ഭാഗത്ത് വിൻഡോയിൽ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേര് ഇവിടെ കാണിക്കും പ്രൊജക്ടിൻ്റെ വിൻഡോയിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പിക്ചർ ആഡ് ചെയ്യാം ഇനി നമുക്ക് പിക്ചർ അല്ല ഒരു വീഡിയോ ആഡ് ചെയ്യണം കണ്ടല്ലേ നമുക്കൊരു പിക്ചർ ആഡ് ചെയ്യണം അപ്പോൾ കാണില്ല നമ്മളൊരു പിക്ചർ ആഡ് ചെയ്തു ഡബിൾ ക്ലിക്ക് ചെയ്യുക ഇത് ട്രാക്ക് ഇത് വീഡിയോ പ്ലസ് പിക്ചർ ട്രാക്കാണ് ഈ മുകളിൽ കാണുന്നത് ഈ പകുതി ഭാഗത്തുനിന്ന് കണ്ടില്ലേ ഈ പകുതി ഭാഗത്തു നിന്ന് കാണുന്നതാണ് ഈ ഓഡിയോ റെക്കോർഡിംഗ് ഉള്ളതാണ് ഓഡിയോ ട്രാക്ക് ഈ മുകളിൽ കാണുന്നതാണ് വീഡിയോ ട്രാക്ക് പിക്ചർ ട്രാക്ക് നമുക്കിതിൽ പിക്ചർ ആഡ് ചെയ്യാം വീഡിയോ ആഡ് ചെയ്യാം അപ്പോൾ കണ്ടില്ല ഇതിനെങ്ങനെ പിടിച്ച് വലിച്ചു കൊടുക്കാം കേട്ടോ പിക്ചർ ആഡ് ചെയ്ത് കഴിഞ്ഞാലേ ഇതിങ്ങനെ വലിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ നമ്മളിത് വലിക്കുന്നതിന് അനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു വീഡിയോൻ്റെ മുകളിൽ നമുക്കൊരു പിക്ചർ വെക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വീഡിയോ എത്ര ഉണ്ടെന്ന് വിചാരിക്കാം എത്ര സമയം എത്ര മിനിറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ നമ്മൾ പിക്ചറിനെ അത്രയും ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ പിക്ചറിൻ്റെ ക്വാളിറ്റിയിലൊന്നും വ്യത്യാസം വരുമല്ലോ കേട്ടോ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എത്ര ഉണ്ടോ ഇത് വരേണ്ടത് നമ്മൾ ഇപ്പോൾ ഉദാഹരണം കാണിക്കാം ഇതുണ്ടോ വീഡിയോ ഇപ്പോൾ ഒരു വീഡിയോ ഇപ്പോൾ ഈ ട്രാക്കിൽ വീഡിയോ ഇട്ടു എന്ന് വിചാരിക്കുക ഇപ്പം കണ്ടില്ലേ ഇപ്പോൾ നമുക്ക് ഈ പിക്ചർ ഏകദേശം ഈ ഒരു വീഡിയോ കണ്ടില്ലേ ഈ ഒരു വീഡിയോൻ്റെ അത്രയും കൂടെ ഇപ്പം നമ്മൾ ഈ പിക്ചർ എത്രയേ ഉള്ളൂ വിചാരിക്കുക അപ്പോൾ വീഡിയോ അങ്ങനെ പ്ലേ ആയി വരുന്ന സമയത്ത് കടല ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് നേരം കാണിക്കും ആ പിക്ചർ അപ്പോൾ നമ്മൾ ഈ വീഡിയോ എത്ര നേരം പ്ലേ ആവുന്നോ അത്ര നേരം നമുക്ക് ഈ പിക്ചറിനെയും കാണിക്കണം ഇപ്പോൾ ഇതിൻ്റെ മോളിൽ ആയതുകൊണ്ട് ആ വീഡിയോ മറിഞ്ഞുപോയി അപ്പം നമ്മൾ ഇത് ഇങ്ങനത്തെ ഒരു പിക്ചറാണ് ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കാം കേട്ടോ ഇത് എന്ത് പിക്ചറും ആവും അപ്പോൾ നമുക്ക് ഇതിൻ്റെ മോളിൽ വല്ല ടൈറ്റിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരാളുടെ ഫോട്ടോ ഇവിടെ കൊടുക്കണം ഈ മൂലയിൽ ഇപ്പോൾ ഒരാളുടെ ഫോട്ടോ കൊടുക്കണം ആ ഫോട്ടോനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ ഇവിടെ നിൽക്കും ഇപ്പോൾ കണ്ടില്ലേ ഇത് പ്ലേ അത് അതിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട് ഈ ട്രാക്കിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യുമ്പോഴും ഏറ്റവും മുകളിലുള്ള കാര്യങ്ങളാണ് മുകളിൽ കാണിക്കുക അപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ മുകളിൽ ഇപ്പോൾ കണ്ടോ ആ പിക്ചർ പോയി ഈ മുകളിലുള്ള ഈ താഴെയുള്ള ട്രാക്ക് ഏറ്റവും താഴെ അതിൻ്റെ മുകളിലുള്ള മുകളിൽ കാണിക്കും ഇപ്പോൾ നമ്മൾ ഈ വീഡിയോൻ്റെ താഴെ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ മുകളിലിട്ട് താഴെ ഇട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ പ്ലേ ആകുമ്പോൾ അതിൻ്റെ താഴെ അപ്പോൾ അത് കാണൂല അപ്പോൾ നമ്മൾ കാണാൻ വേണ്ടിയിട്ടാണ് മുകളിലേക്ക് കിടുന്നത് അപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇത്രയും സമയമുണ്ട് ഇത്രയും നീളമുള്ള വീഡിയോ ആണിത് ഈ വീഡിയോയിൽ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ആ പിക്ചർ കാണുന്നത് ഇനി അതല്ല നമുക്ക് എന്ത് ചെയ്യണം ആ വീഡിയോൻ്റെ ഫുള്ളായിട്ട് ആ വീഡിയോ കാണുന്ന അത്രയും സമയത്തൊരാൾ പിക്ചർ അവിടെ കണ്ടുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ കമ്പനി ലോഗോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ പിക്ചർ അവിടെ കാണുന്നുണ്ടല്ലേ അതവിടെ കണ്ടുകൊണ്ടിരിക്കും മുകളിൽ മുകളിൽ ആണ് ഓരോ ഒബ്ജക്റ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ ടൂൾസിൽ ഇതാണ് ടൂൾസ് വരുന്നത് ടൂൾസിൽ ഈ ഫസ്റ്റ് കാണുന്നതാണ് സെലക്ഷൻ ടൂൾ ഈ ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനോ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ടൂളാണ് സെലക്ഷൻ ടൂൾ ഇത് ട്രാക്ക് ഫോർവേഡ് ടൂൾ അത് ഞാനിപ്പോൾ പറയുന്നില്ല അതേപോലെ ഈ റിപ്ലൈ എഡിറ്റ് ഇതും പറയുന്നില്ല അത് കുറച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴേ അത് പറയേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം റേസർ ടൂൾ അതായത് നമ്മൾ പിക്ചറും വീഡിയോ ഒക്കെ നമുക്ക് കട്ട് ചെയ്യാനും യോജിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ പിക്ചർ നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല പിക്ചർ നമ്മൾ ചെറുതാക്കി കൊടുത്തതായ നമ്മൾ ട്രാക്കിൽ എത്രയാണോ വേണ്ടെങ്കിൽ അത്ര നമുക്ക് ചെറുതാക്കി കൊടുത്താൽ മതി വീഡിയോ ആണ് നമുക്കിപ്പോൾ ഇവിടെ വെച്ചിട്ട് ഈ വണ്ടി പോകുന്നുണ്ടല്ലേ ഇന്നലെ ഇവിടുന്ന് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം ഈ വണ്ടി പോകുന്ന അടുത്തുനിന്ന് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടൂൾ എടുക്കുക വീഡിയോനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിക്ചർ ഇതുകൊണ്ട് കട്ട് ചെയ്യാം കേട്ടോ ഇതുകൊണ്ട് ഈ കട്ടിങ് ടൂൾ എടുത്തിട്ട് ഇവിടെ കട്ടിട്ട് കൊടുക്കുക കടലിൽ ട്രാക്കിൽ കട്ടിട്ട് കൊടുക്കുക ഇപ്പോൾ ഈ പി ഇതിൽ ഫയലിൽ ഓഡിയോ വരുന്നുണ്ട് ഈ ഓഡിയോ ഉണ്ടല്ലേ ട്രാക്കിൽ ഇതിൻ്റെ കൂടെ ഇത് മൂവ് ചെയ്യുമ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് മൂവ് ആവണം അപ്പോൾ അത് ഈ വീഡിയോൻ്റെ ഓഡിയോ ആണ് അതിൻ്റെ താഴെ കിടക്കുന്നത് അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ രണ്ടിനെ സെപ്പറേറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അൺലിങ്ക് കൊടുത്താൽ മതി ഈ അൺലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും സെപ്പറേറ്റ് ആവും ഈ വീഡിയോ നമുക്ക് ഈ സൗണ്ട് വേണ്ട ഒരു സോങ്ങ് ആണ് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ നമ്മളിതിനെ ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു പാട്ട് പാടെ എടുത്തിട്ട് ഇവിടെ ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ കളഞ്ഞു അപ്പോൾ കണ്ടില്ലേ വീഡിയോ പ്ലേ ആവുന്നത് നമ്മളുടെ ആ വണ്ടി പോകുന്ന വാഗത്തുന്നതായിരിക്കും അങ്ങനെ നമ്മൾ വേറൊരു വീഡിയോ എടുത്തിട്ട് ഇത് വാങ്ങണമുണ്ട് കട്ട് ചെയ്യണമെങ്കിൽ ബാക്കി ഭാഗം ഡിലീറ്റ് ചെയ്ത് ഇവിടെ വെച്ച് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഓരോ വീഡിയോസും ഇപ്പോൾ കണ്ടില്ലേ ഒരു ഉദാഹരണത്തിന് ഇതിപ്പോൾ ഒരു വേറെ ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുക ഈ വീഡിയോനെ നമ്മൾ കട്ട് ചെയ്തു ഇവിടെ ആവശ്യമുള്ളത് ഇവിടെ ഓപ്പൺ ആക്കി വയ്ക്കുന്നു ഇവിടുന്ന് വലിച്ചിടുന്നു കട്ട് ചെയ്യുന്നു ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യുന്നു അടുത്ത് വെക്കും അങ്ങനെ അടുത്ത് നോക്കുക കണ്ടില്ലേ ഇതിപ്പോൾ കണ്ടില്ലേ ആ വീഡിയോൻ്റെ ഒരു ബാക്കിയാണത് ഞാൻ വേറൊരു വീഡിയോ എന്ന് വിചാരിച്ചാൽ മതി കണ്ടില്ലേ ഇത് അതിൻ്റെ ബാക്കിയാണ് അപ്പോൾ ഞാനിതിനെ ഇങ്ങോട്ട് ഒരുമിച്ച് വെക്കുന്നു കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെയാണ് പിക്ചർ എഡിറ്റ് ചെയ്യുക അതേപോലെ വീഡിയോ കട്ടിങ് ഉള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ് പിന്നെ ഓഡിയോ ആഡ് ചെയ്യാനുള്ള ട്രാക്കാണ് താഴെ കാണുന്നത് നമുക്ക് സോങ്ങ് എന്തെങ്കിലും ആഡ് ചെയ്യാനൊക്കെ താഴെ ആഡ് ചെയ്ത് കൊടുക്കാം സോങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്കിതിൻ്റെ അടുത്ത് ഞാൻ പറയാം ചെറിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം ഇത് പെൻറ്റൂളാണ് ഇതൊക്കെ കുറച്ച് ഡീറ്റെയിൽഡായിട്ട് പറയുമ്പോൾ പെൻറ്റൂളിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഞാനിത് പറയുന്നില്ല സിമ്പിൾ ആയിട്ട് ഒരാൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ആവശ്യമാണ് ഈ സെലക്ഷൻ ടൂൾ ഈ കട്ടിങ് ടൂൾ അടുത്തത് വരുന്നത് ഈ ടൈപ്പ് ടൂൾ ഈ ടൈപ്പ് ടൂളിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ രണ്ട് ടൈപ്പ് ടൂൾ വരുന്നുണ്ട് ഒന്ന് വെർട്ടിക്കലായിട്ട് ടൈപ്പ് ചെയ്യാനും ഒന്ന് ഹോർസോണ്ടലായിട്ട് ടൈപ്പ് ചെയ്യാനും അത് നമ്മൾ കാര്യമായിട്ട് ഇതിലാകും ടൈപ്പ് ചെയ്യുക ഇനി താഴേക്കാണ് നമുക്ക് ലെറ്റർ വേണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ ടൈപ്പ് ട്യൂൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരും അപ്പോൾ നമ്മൾ എടുക്കുന്നു നമുക്ക് ടൈപ്പ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഇപ്പം നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്തു സെലക്ഷൻ്റെ കൂടെ എടുത്തുകഴിഞ്ഞാൽ നമുക്കതിനെ വാണി മൂവ് ചെയ്യുക ഒക്കെ ചെയ്യാം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കണ്ടോ ടൈറ്റിലാണ് മോളിൽ വന്നത് നമുക്കിതിൻ്റെ ടൈം വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം അതിനങ്ങനെ പിടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ വരും കണ്ടോ ആ പേര് ഇവിടെ വരുന്നുണ്ട് ഇനി നമുക്കതിന് ക്ലിക്ക് ചെയ്താൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളറും പോണ്ടും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കാം സൈസ് കളർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അവിടെ ഫില്ല് അതിൻ്റെ കളർ വേണമെങ്കിൽ റെഡ് ആക്കി കൊടുക്കണമെങ്കിൽ റെഡ് ആക്കി കൊടുക്കാം അങ്ങനെ അതിൻ്റെ കാര്യങ്ങളും കളറും കാര്യങ്ങളും അലൈൻമെൻ്റ് കാര്യങ്ങളൊക്കെ ഈ റൈറ്റ് സൈഡിൽ വരുന്നുണ്ട് ഇതിനാണ് ഈ എസെൻഷ്യൽ ഗ്രാഫിക്സ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ആഡ് ചെയ്താൽ മതി നമ്മൾ നമ്മളെന്തിൽ ക്ലിക്ക് ചെയ്യുന്നോ അതുമായിട്ട് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഈ റൈറ്റ് സൈഡിൽ എസെൻഷ്യൽ ഗ്രാഫിക്സിൽ വരും ഇപ്പോൾ ഒരു പിക്ചറാണ് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ മൂവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഈ അസെൻഷ്യൽ ഗ്രാഫിക്സിലാണ് വരുക അപ്പോൾ കണ്ടോ ഇതിൻ്റെ അലൈൻമെൻറ്റ് ഈ ഷാഫി എന്നുള്ളതിനെ നമുക്ക് സെൻ്ററിൽ അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ ഇപ്പം വീഡിയോൻ്റെ ഏറ്റവും സെൻ്ററില് അലൈനായി ടോപ്പിൽ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ അപ്പോൾ നമ്മളത് ഇതിപ്പോൾ ടോപ്പിൽ ഏറ്റവും ടോപ്പിൽ വീഡിയോൻ്റെ സെൻറ്ററിലാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ കാര്യങ്ങൾ യൂസ് ചെയ്യാം ഈ ഒരു വീഡിയോ ഇത്രയും കാര്യം ഇപ്പോൾ നമ്മൾ ഇതിലൊരു ഓഡിയോ ഉണ്ടെന്ന് വിചാരിക്കുക നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു ഇത്രയും ഒരാൾക്ക് ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടി തന്നെ ഒരുപാട് ബുദ്ധിമുട്ടാകും ഇനി ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കിട്ടും നമ്മൾ ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ഒരാൾ എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കുന്നത് ഒരു പക്ഷേ ഇപ്പം ന്യൂസ് ഒക്കെ റീഡ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ നിന്ന് അഭിനയിച്ചത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുക്കുന്നുണ്ടിട്ടില്ലേ അങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ റൂമിൽ ഒരു ഇപ്പം നമ്മൾ റൂമിൽ നിന്ന് അഭിനയിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഹാളിൽ നിന്നൊക്കെ ആയിരിക്കും അഭിനയിക്കുന്നത് അത് വേറെ ഏതെങ്കിലും താഴെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ വരുന്ന ഗ്രീൻ സ്ക്രീൻ എന്ന് പറയും അതേപോലെ ഒരു കളർ കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും ഒരു കളർ കൊടുക്കും ആ കളറിനെ ഡിലീറ്റ് ചെയ്യും ഞാൻ ജസ്റ്റ് കാണിക്കാതെ ഇപ്പോൾ ഇത് കണ്ടല്ലേ ഇപ്പോൾ നമ്മൾ ഒരു ഹാളിൽ നിന്ന് അഭിനയിക്കുകയാണെന്ന് വിചാരിക്കുക ഈ ഹാളിൽ നിന്ന് നമ്മൾ അഭിനയിക്കുന്നത് പിന്നെ ഒരു നമ്മളെ ബാക്കിൽ എന്ത് ചെയ്യും അഭിനയിക്കുന്നതിൻ്റെ ബാക്കിൽ ഒരു ഗ്രീന് സ്ക്രീനോ അങ്ങനെ എന്തെങ്കിലും കിട്ടും ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ ഈ ഗ്രീൻ സ്ക് ഇപ്പോൾ നമ്മളെ വീഡിയോക്ക് താഴെ ഈ ഗ്രീൻ സ്ക്രീൻ ഉണ്ട് ഈ ഗ്രീൻ സ്ക്രീൻ സ്ക്രീനിപ്പോൾ നമ്മൾ അഭിനയിക്കുന്ന ഇവിടെ നിന്ന് ഡാൻസ് ചെയ്യണമെന്ന് വിചാരിക്കുക ഡാൻസ് ചെയ്യുന്നത് നമ്മൾ ബാക്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇതിനെ എഫക്റ്റിൽ പോയിട്ട് അൾട്രാ കി എന്ന് പറഞ്ഞിട്ടൊരു എഫക്റ്റ് ഉണ്ട് ഇത് നമ്മൾ സാധാ പ്രീമിയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വരില്ല നമ്മൾ ഈ എഫക്റ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്യണം ഡൗൺലോഡ് ചെയ്യാം ഫ്രീ ഡൗൺലോഡ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം കണ്ടില്ലേ എഫക്റ്റിൻ്റെ കൺട്രോളിൽ പോയിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമായിട്ടതൊക്കെ കണ്ടില്ലേ ആ ഗ്രീൻ സ്ക്രീനിൽ പോയി ഈ വീഡിയോ പ്ലേ ആകുമ്പോൾ കണ്ടില്ലേ ഈ മൊബൈൽ മാത്രമേ കാണിക്കുന്നുള്ളൂ ആ മൊബൈലിൻ്റെ കൂടെ ഒരു കണ്ടില്ലേ ഈ കൈയും കാണിക്കുന്നു കണ്ടില്ലേ ആ കയ്യൻ്റെ താഴെ ഒക്കെ ഗ്രീൻ സ്ക്രീൻ ഉണ്ടായിരുന്നു ഇങ്ങനെയാണ് നമ്മൾ ഈ ഗ്രീൻ സ്ക്രീൻ എന്ന് പറയുന്നത് അൾട്രാ കി അതായത് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നത് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലൊക്കെ അപ്പോൾ നമുക്ക് ചെയ്ത ഒരു സംഭവം ഇനി ഇത് നമുക്ക് ഇതിന് ഔട്ട് നമ്മൾ ഇത്രയും ചെയ്തു വെച്ചു ഇങ്ങനെ ചെയ്തു വെച്ചാൽ പോരല്ലോ ഇതിന് നമുക്കൊരു വീഡിയോ ഒക്കെ എടുക്കണ്ടേ ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഇത്രയും ഭാഗം നമുക്ക് എടുക്കണ്ടെങ്കിൽ ഇവിടെ കൂടെ എഡിറ്റ് ചെയ്ത് വെച്ച കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഭാഗം ഔട്ട് പുട്ടെടുത്താൽ മതി നമ്മൾ ഇതിനങ്ങനെ സെലക്റ്റ് ചെയ്യുക ഇപ്പം ഇല്ല നമ്മൾ ഈ ഭാഗം മാത്രം സെലക്ട് ചെയ്യുക ഏത് ഭാഗമാണോ വേണ്ടെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഭാഗം സെലക്ട് ചെയ്യുക നമ്മുടെ ഷിഫ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള കീബോർഡിൽ ക്വസ്റ്റ്യൻ മാർക്ക് കീ ഷോർട്ട് കട്ടാണേ ഞാൻ പറയുന്നത് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ട ഭാഗം മാർക്കാവും ഇപ്പോൾ കണ്ടില്ലേ ഈ ഭാഗം ഒരു മാർക്ക് വന്നില്ലേ ഈ മാർക്കിൻ്റെ താഴെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എക്സ്പോർട്ട് ആവും എക്സ്പോർട്ട് എടുക്കണം ഔട്ട്പുട്ട് ഫയലിൽ പോവുക കണ്ടില്ലേ എക്സ്പോർട്ട് ഇതൊരുവിധം സോഫ്റ്റ്വെയറിലൊക്കെ ഈ എക്സ്പോർട്ട് തന്നെ ഉണ്ടാവുക മീഡിയ എക്സ്പോർട്ട് മീഡിയ ഇങ്ങനെ വരും ഇനി അതല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ട് ഉണ്ട് കൺട്രോൾ എം അടിച്ച് കഴിഞ്ഞാലും ഈ എക്സ്പോർട്ട് ചെയ്യുന്ന വിൻഡോ വരും ഇതിൽ അടുത്തത് നമ്മൾ സീക്വൻസ് സെറ്റ് ചെയ്ത് അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് നന്നായിട്ട് ശ്രദ്ധിക്കണം ഇതും കൂടെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വീഡിയോൻ്റെ ക്വാളിറ്റിയിലും കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വരും നമ്മൾ എങ്ങനെയാണോ വേണ്ടത് ഏത് സൈസിലാണോ വേണ്ടതെങ്കിൽ നമുക്ക് ആ സൈസിൽ ഔട്ട്പുട്ട് എടുക്കാം ഫസ്റ്റ് ഈ മാച്ച് സീക്വൻസ് സെറ്റിങ്സ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സീക്വൻസ് സെറ്റിങ്ങുമായിട്ട് മാച്ചായിട്ട് അതേ ഹൈ ക്വാളിറ്റിയിൽ എക്സ്പോർട്ട് ആകും ഒരു പക്ഷേ നമ്മളുടെ എടുത്ത വീഡിയോ വലിയ ക്വാളിറ്റിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്താൽ വലിയൊരു ക്യാമറയിൽ റെക്കോർഡ് ചെയ്താണെങ്കിൽ അതേ ക്വാളിറ്റിയിൽ എന്ത് ചെയ്യും അത് എക്സ്പോർട്ട് ആവും അപ്പോൾ നമുക്ക് മാനുവലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ ക്ലിക്ക് കണ്ടില്ല ഇതൊക്കെ ഡിസേബിളായി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ട അത് ചെയ്യണ്ട നമ്മൾ നമ്മളെന്തു ചെയ്യുക മാനുവലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക ഫോർമാറ്റ് എച്ച് ടു സിക്സ് ഫോർ ഇത് നല്ലൊരു ഫോർമാറ്റാണ് ഈ എച്ച് ടു സിക്സ് ഫോർ കൊടക്കെന്ന് പറയും ഇത് കൊടുക്കുക അടുത്തത് പ്രീസെറ്റ്സ് മാച്ച് സോഴ്സ് ഹൈ ബ്രിഡ് ബിറ്റ് റേറ്റ് ഹൈ ക്വാളിറ്റി ഇതിൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടും ഇതൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ ചിലപ്പോൾ ഫോർ ജി ബി ടു ജി ബി ഒക്കെ ആയി മാറുന്നതല്ല അതെ ക്വാളിറ്റി ചിലപ്പോൾ ഒരു ത്രീ ജി ബി ഒക്കെ ഫയൽ ഉണ്ടാവും ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല വീഡിയോ കാണുന്നതും അതേപോലെ വീഡിയോൻ്റെ ഒക്കെ സെയിം ആയിരിക്കും പക്ഷേ ഫയൽ സൈസ് ഒരു വലിയ സൈസായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക മാച്ച് സോഴ്സ് ഹൈ ബിറ്റ് റേറ്റ് കൊടുക്കുക കമൻറ്റ് അത്യാവശ്യമുള്ള കാര്യമല്ല വേണമെങ്കിൽ കൊടുക്കുക അടുത്തത് ഔട്ട് പുട്ട് നെയിം ഔട്ട് പുട്ട് നമ്മൾ ഫയൽ നെയിം എന്താണോ കൊടുക്കേണ്ടതെങ്കിൽ ഫയൽ നെയിം കൊടുക്കുക ഇപ്പോൾ കണ്ടില്ല നമ്മൾ ഔട്ട് പുട്ട് എടുക്കുന്നത് നമ്മുടെ ലൊക്കേഷനും കൂടെ കാണിച്ചു കൊടുക്കട്ടോ അവിടെ എവിടെയാണോ എക്സ്പോർട്ട് ആവേണ്ടത് ഇപ്പോൾ ഞാനിവിടെ ഷാഫി വൺ ടു ത്രീ നടത്തും എന്ത് ചെയ്യുക സേവ് കൊടുക്കുക നമ്മളുടെ ലൊക്കേഷനും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണിത് ഫയൽ നെയിമും ലൊക്കേഷനും ലൊക്കേഷൻ എവിടെ കാണിച്ചു കൊടുക്കുക ഫയൽ നെയിം കൂടെ കൊടുക്കുക സേവ് കൊടുക്കുക അടുത്തത് വേറെ ഇതിലൊന്നും ചെയ്യാല്ല ഇതിൽ എഫക്റ്റ് അടുത്ത് വരുന്ന എഫക്റ്റ് ഈ എഫക്റ്റും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടാവും എഡിറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് വെച്ചിട്ടാവും ലാസ്റ്റാവും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക അപ്പോൾ പിന്നെ ഇവിടെ ലാസ്റ്റ് നമ്മളൊരു എഫക്റ്റ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ വീഡിയോ മാത്രം എടുക്കുക ഈ വീഡിയോയിൽ കണ്ടില്ലേ ഈ കാര്യങ്ങളൊന്നും നമ്മൾ ഇവിടെ ഈ മാച്ചസ് വേഴ്സ് ഉണ്ട് ഈ മാച്ചസ് സോസ് കൊടുക്കണ്ട നമ്മൾ നേരെ താഴെ വരിക ഇവിടെ കാണുന്നുണ്ട് റെൻഡർ അറ്റ് മാക്സിമം ഡെപ്ത്ത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ അത്യാവശ്യം ഒരു ഹൈ ക്വാളിറ്റി ഉണ്ടാവും ഫയൽ കുറച്ച് സൈസ് കൂടുകയും ചെയ്യും ഇത് ആവശ്യമുള്ളവർക്ക് കൊടുക്കാം അത്യാവശ്യം ഹൈ ക്വാളിറ്റിയിൽ റെൻഡർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത് കൊടുക്കാം നിർബന്ധമല്ല കേട്ടോ നിർബന്ധമല്ല ഒരു നാൽപ്പത് ശതമാനം ആവശ്യമുള്ളൂ ഒരു മുപ്പത് ശതമാനമൊക്കെ കൂട്ടാം ഹൈ ക്വാളിറ്റിയിൽ വേണ്ടവർക്ക് മാത്രം കൊടുക്കാം ഇനി അടുത്തത് വരുന്നത് ഹാർഡ്വെയർ എൻകോഡിങ് സോഫ്റ്റ്വെയർ എൻകോഡിങ് ഇപ്പോൾ നമ്മളെ കമ്പ്യൂട്ടറിൽ ഗ്രാഫിക് കാർഡ് ഉണ്ടെങ്കിൽ ഈ ഗ്രാഫിക് കാർഡ് വഴിയാവും നമ്മളുടെ വീഡിയോ എക്സ്പോർട്ട് ആവുക അല്ലെങ്കിൽ റെൻഡർ ആവുക ഈ ഗ്രാഫിക് കാർഡ് ഇല്ലാത്ത കമ്പ്യൂട്ടറിലാണെങ്കിൽ നമ്മൾ ഈ സോഫ്റ്റ്വെയർ എൻകോഡിങ് മാത്രമേ വരുള്ളൂ ഇത് നമ്മൾ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല സോഫ്റ്റ്വെയർ എൻകോഡിങ് മാത്രമേ അവിടെ വരുവുള്ളൂ അപ്പോൾ നമ്മുടെ പ്രീമിയർ ആയിരിക്കും വീഡിയോ എക്സ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളുടെ വീഡിയോ ക്വാളിറ്റിയിലൊക്കെ വ്യത്യാസം വരും ഗ്രാഫിക് കാർഡ് വെച്ച് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല ഡയറക്റ്റ് സോഫ്റ്റ്വെയർ വെച്ച് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഗ്രാഫിക് കാർഡ് അതിന് വേണ്ടിയിട്ടാണ് ഗ്രാഫിക് കാർഡ് നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഗ്രാഫിക് കാർഡ് സെപ്പറേറ്റ് ആയ ഒരു കാർഡാണ് കാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോർഡാണ് ഗ്രാഫിക് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവർ പലവരും ഉണ്ട് ഈ ഗ്രാഫിക് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദർ ബോർഡ് പോലെ തന്നെ ഒരു ചെറിയ ബോർഡ് എക്സ്ട്രാ ഒരു ബോർഡ് വരും അതിന് അതിൽ കുറച്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് ഒരു ബോർഡാണ് അതായത് വീഡിയോ ക്വാളിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ പ്ലേ ഒക്കെ ചെയ്യുന്നത് ഗെയിമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ചില ഗെയിമൊക്കെ കളിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും സ്റ്റെക്കാവും വീഡിയോ അങ്ങനെയുള്ള അതൊക്കെ ഈ അങ്ങനെയുള്ള ഇഷ്യൂസൊന്നും ഇല്ലാതെ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രാഫിക് കാർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഒന്ന് ഗെയിം അതേപോലെ പിന്നെ വീഡിയോ എഡിറ്റിംഗിന് അതിന് രണ്ടിനും കൂടെ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഹാർഡ്വെയർ എൻകോഡിങ് കൊടുക്കുക ഗ്രാഫിക് കാർഡ് ഉള്ളവർ അല്ലാത്തവർ സോഫ്റ്റ്വെയർ വഴി എൻകോഡ് ചെയ്യുക അടുത്തത് ബിറ്റററ്റ് എൻകോഡിങ് വി ബി ആർ വൺ പാസ് ഈ വി ബി ആർ വൺ പാസ് കൊടുക്കാം ടു പാസ് വേണമെങ്കിൽ കൊടുക്കാം ഈ ടു പാസ്സിൽ ടു പാസിൻ്റെ ആവശ്യമില്ല നമുക്ക് ബി ബി ആറ് വണ് കൊടുക്കാം വൺ പാസ് കൊടുത്തിട്ട് ടാർജറ്റ് ബിറ്റ് റേറ്റ് എം ബി പെർ സെക്കൻഡ് അപ്പോൾ കണ്ടില്ലേ ഇപ്പം നമ്മൾ ഈ കൊടുത്ത സെറ്റിങ്സിൽ ഈ വീഡിയോ നമ്മൾ എക്സ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ വരുന്ന എസ്റ്റിമേറ്റഡ് ഫയൽ സൈസാണ് സിക്സ് സെവൻ വൺ അറുന്നൂറ്റി എഴുപത്തി ഒന്ന് എം ബി കണ്ടില്ലേ ഇതിപ്പോൾ പത്ത് ഇത് പ്രീമിയറ് കൊടുത്തിട്ടുള്ള സൈസാണ് പത്ത് ഈ ടാർജറ്റ് ബിറ്റ് റേറ്റ് അപ്പോൾ ഈ ബിറ്റ് റേറ്റ് ഒന്ന് കൊടുത്താലും അത്യാവശ്യം ഹൈ ക്വാളിറ്റി തന്നെ ഈ വീഡിയോ ഉണ്ടാവും അപ്പോൾ ഈ അറുന്നൂറ്റി എഴുപത് ഉണ്ടാവും ഇതിനെപ്പോൾ നമ്മൾ ഒന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക എൺപത്തഞ്ച് എം ബി ആയി മാറി ഇതാണ് പ്രീമിയർ കൊണ്ടുള്ള ഒരു ഉപകാരം ഒരുവിധം സോഫ്റ്റ്വെയറിൽ ഒന്നും ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല ഈ ബിറ്റ് റേറ്റ് മാറ്റി കഴിഞ്ഞാലും വീഡിയോൻ്റെ ക്വാളിറ്റിയിൽ വലിയൊരു വ്യത്യാസമൊന്നും വരില്ല അപ്പോൾ അവിടെ പത്തല്ല ഉണ്ടായിരുന്നത് ഞാൻ എൻ്റെ വീഡിയോസ് എക്സ്പോർട്ട് ചെയ്യാറുള്ളത് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ഒക്കെയാണ് കൊടുക്കാറ് അപ്പോൾ അത്രയും വി അങ്ങനെയുള്ളൊരു ഒരു ഒരു അഡ്വാൻറ്റേജും കൂടെ പ്രീമിയറിലുണ്ട് അപ്പോൾ നമ്മളിതിനൊരു മൂന്ന് കൊടുക്കുന്നു ഞാൻ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിനൊരു മൂന്നൊക്കെ കൊടുത്ത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ഇരുന്നൂറ്റി പതിനഞ്ച് എം ബി വരും ഇതിന് ഒന്നും കൂടെ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ അത് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് അത് വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് പോയി കാണാം വീഡിയോൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരാതെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ അതേപോലെ നെറ്റിലൊക്കെ സിപ്പ് ഫയൽ ആയിട്ട് അല്ലെങ്കിൽ അതിനെ കംപ്രസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരാതെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കണ്ടില്ല ഇരുന്നൂറ്റ പതിനഞ്ച് എം ബി ആണെങ്കിൽ തന്നെ ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാവും നമ്മൾ എന്ത് ചെയ്യുന്നു അടുത്തത് ഒന്നും ചെയ്യാനില്ല എക്സ്പോർട്ട് കൊടുക്കുന്നു ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ എക്സ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മളെ കമ്പ്യൂട്ടറിൽ ഗ്രാഫിക് കാർഡ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്പീഡിൽ എക്സ്പോർട്ടാവും അതായത് ഹാർഡ് വെയർ ആയിരിക്കും ഹാർഡ് വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഉപകരണം വഴിയായിരിക്കും അത് എക്സ്പോർട്ടാവുക അതിന് ഈ ഡിസ്പ്ലേ അതേപോലെ എക്സ്പോർട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും വീഡിയോ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഈ ഡിവൈസ് നമ്മൾ കമ്പ്യൂട്ടറിൽ ഫിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ലാപ്ടോപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചില ലാപ്ടോപ്പിലൊക്കെ എക്സ്റ്റേണലായിട്ട് അല്ല അപ്പോൾ നമ്മൾ മേടിക്കുന്ന സമയത്ത് ഗ്രാഫിക് കാർഡ് ഇല്ലെങ്കിലും ഗ്രാഫിക് കാർഡ് ഫിറ്റ് ചെയ്യുക അകത്ത് സ്പേസ് ഉണ്ടാവും ചില ലാപ്ടോപ്പിലൊക്കെ വലിയ സൈസിലൊക്കെ ചില അധിക ലാപ്ടോപ്പിലും വരാറില്ല നേരെ മറിച്ച് ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ നമ്മളുടെ ഒറിജിനൽ ഫയൽ നമ്മൾ എഡിറ്റ് ചെയ്യാത്ത ഒറിജിനൽ ക്യാമറ ഫയൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഇതാണ് ഇവിടെ ഉണ്ട് ഇപ്പോൾ കണ്ടില്ലേ ഇതൊരു ഹൈ ക്വാളിറ്റി ഫയൽ അല്ല അതായത് നമ്മൾ കുറച്ച് ക്വാളിറ്റി കുറച്ചിട്ട് എക്സ്പോർട്ട് ചെയ്തതാണ് പക്ഷേ ഇതിൽ അത്യാവശ്യം ഒരു ഇപ്പോൾ നമുക്ക് ഒരു യൂട്യൂബിലേക്കൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ധൈര്യമായി ആഡ് ചെയ്യാം ഇപ്പോൾ നമ്മൾ നേരത്തെ മൂന്ന് കൊടുത്തില്ലേ അതൊരു നാലൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ഒന്നും കൂടെ അത്യാവശ്യം ഹൈ ക്വാളിറ്റി ഉണ്ടാവും ഇപ്പോൾ കണ്ടോ ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വരെ അല്ലെങ്കിൽ ഇവിടെ കാണുന്നൊക്കെ നമുക്ക് വായിക്കാൻ കിട്ടുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഇതൊരു അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉണ്ട് എന്നർത്ഥം പിന്നെ ഈ പുറത്തുള്ള ലൈറ്റും കാര്യങ്ങളും കാരണം ുള്ള ഒരു ഇഷ്യൂസ് ഉണ്ട് അല്ലാതെ ഈ ഒരു മീഡിയം ക്വാളിറ്റി ഇപ്പോൾ നമ്മളൊരു യൂട്യൂബേഴ്സ് ഒക്കെ കൊടുക്കുന്നൊരു ക്വാളിറ്റി ഇതുണ്ട് ഞാൻ കണ്ടില്ലേ ഇനി ഈ ഫയലിൻ്റെ സൈസ് കണ്ടെട്ടോ കണ്ടില്ലേ വെറും പതിമൂന്ന് എം ബി ഉള്ളു ഞാനത് എക്സ്പോർട്ട് ചെയ്തത് രണ്ട് ലിറ്റർ എക്സ്പോർട്ട് ചെയ്തതാണത് അപ്പോൾ നമ്മളൊരു മൂന്നിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച് ഇരുന്നൂറ്റി സംതിങ് എം ബി ആയിരുന്നു മൂന്നില് അത് വെറും പതിമൂന്ന് എം ബി ഇത്രയും ഒരു സൈസിൽ വരുന്നുള്ളൂ അത് എസ്റ്റിമേറ്റഡ് സൈസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി സംതിങ് കാണിച്ചിരുന്നു അപ്പോൾ അത്രയും സൈസ് എന്തായാലും ഉണ്ടാവില്ല നമ്മൾ ആ എസ്റ്റിമേറ്റഡ് സൈസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വരാമെന്നേ ഉള്ളൂ അല്ലാതെ അത്ര സൈസ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടില്ലേ അതാണ് പറയുന്നത് മാക്സിമം പോയി പോയിക്കഴിഞ്ഞാൽ ആ സൈസ് വരുന്നേ ഉള്ളു അതുകൊണ്ടോ മൂന്നിലിട്ടിട്ട് എക്സ്പോർട്ട് ചെയ്ത ക്വാളിറ്റിയാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മളത് പത്തിലൊക്കെ ഇട്ട് എക്സ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റി ആയിരിക്കും ഒരു ത്രീ ഹൺഡ്രഡ് എം ബി ഒക്കെ ഫയൽ സൈസ് വരും ഇത് ചെറിയൊരു വീഡിയോ അല്ലേ അത്ര ഉള്ള വീഡിയോ ഒന്നും അല്ലല്ലോ ആകെ കുറച്ച് ലെങ്ത്തേ ഉള്ളൂ അപ്പോൾ തന്നെ അത്യാവശ്യം ഒരു സൈസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ മാക്സിമം ഒരു മൂന്നിലൊക്കെ ഇട്ടാൽ മതി മൂന്നിലിട്ട് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എഡിറ്റിംഗ് പ്രീമിയർ പ്രോ നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ടുകളിലൊക്കെ ഷെയർ ചെയ്യുക അതേപോലെ ഇതുപോലുള്ള ട്രിക്കുകൾ അതേപോലെ പ്രീമിയറിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യുക എന്നുള്ളത് ആയിട്ട് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബട്ടണും കൂടെ ഇനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്